ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय, ओम नमो नारायणाय, ओम नमो नारायणाय। अध्यात्मरामायण अयोध्याकांडम दशरथन्റെ ചരമം। മന്ത്രിവരനാം സുമന്ത്രരുമേറിയോരന്തശുജ ചെന്നയോധ്യ പുക്കീടിനാൻ വസ്ത്രേണ വക്ത്രവുമാച്ഛാദ്യ കണ്ണുനീരത്യർത്ഥമിറ്റിറ്റു വീണും തുടച്ചുമത്തേരും പുറത്തുഭാഗത്തു നിർത്തിച്ചെന്നു ധീരതയോടു നൃപനെ വണങ്ങിനാൻ ധാത്രീപദേ ജയ വീരമൗലേ ജയം ശാസ്ത്രമദേ ജയം ശൗര്യാംബുദേ ജയം കീർത്തിനിധേ ജയം സ്വാമിൻ ജയ ജയം മാർത്താണ്ഡഗോത്രജാതോത്തം സമേ ജയ। ഇത്തരം ചൊല്ലി സ്തുതിച്ചു വണങ്ങിയ ഭൃത്യനോടാശു ചോദിച്ചു നൃപോത്തമൻ സോദരനോടും ജനകാത്മജിയോടുമേതൊരു ദിക്കിലിരിക്കുന്നു രാഘവൻ നിർലജ്ജനായതി പാപിയാമെന്നോടു ചൊല്ലുവാനെന്തോന്നു ചൊല്ലിയതെന്നുടെ ലക്ഷ്മണനെന്തു പറഞ്ഞു വിശേഷിച്ചു ലക്ഷ്മീസമയായ ജാനകീ ദേവിയും ഹാ രാമ ഹാ ഗുണവാരിധേ ലക്ഷ്മണ വാരിജലോചനേ ബാലേ മിഥിലജേ। ദുഃഖം മുഴുത്തും മരിപ്പാൻ തുടങ്ങുന്ന ദുഷ്കൃതിയാമെന്നരികത്തിരിപ്പാനും മക്കളെയും കണ്ടെനിക്കു മരിപ്പാനും ഇക്കാലമില്ലാതെ വന്നു സുകൃതവും। ഇത്തം പറഞ്ഞു കേഴുന്ന നൃപേന്ദ്രനോടുൾത്താപമോടുര ചെയ്തു സുമന്ത്രരും ശ്രീരാമസീതാ സുമിത്രാത്മജന്മാരെ തേരിലെത്തിക്കൊണ്ടുപോയേൻ തവാജ്ഞയ ശൃംഗിവേരാക്യ പുരസവിതേ ചെന്നു ഗംഗാതടേ വസിച്ചിടും ദശാന്തരെ കണ്ടു തൊഴുതിതു ശൃംഗിവേരാധിപൻ കൊണ്ടുവന്നു ഗുഹന്മൂലഫലാദികൾ തൃക്കൈകൾ കൊണ്ടതു തൊട്ടും പരിഗ്രഹിച്ച കുമാരന്മാർ ജടയും ധരിച്ചിതു പിന്നെ രഘുത്തമനോട് ചൊല്ലിനാനെന്ന് നിരൂപിച്ചു ദുഃഖിയായി കരുതുമേ ചൊല്ലേണമെന്നുടെ താതനോടും ബലാലല്ലുള്ളത്തിലുണ്ടാകാതിരിക്കണം സൗഖ്യമയോധ്യയിലേറും വനങ്ങളിൽ മോക്ഷസിദ്ധിക്കും പെരുവഴിയായി വരും മാതാവിനും നമസ്കാരം വിശേഷിച്ചു ഖേദമെന്നെ കുറിച്ചുണ്ടാകരുതേതും പിന്നെയും പിന്നെയും ചൊൽക പിതാവതി ഖിന്നനായി വാർദ്ധക്യ പീഡിതനാകയാൽ എന്നെ പിരിഞ്ഞുള്ള ദുഃഖമശേഷവും ധന്യവാക്യാമൃതം കൊണ്ടടക്കിയിടണം ജാനകിയും തൊഴുതന്നോട് ചൊല്ലിനാളാനന പത്മവും താഴ്ത്തിമന്നം ബന്ധം അശ്രുഗണങ്ങളും വാർത്തു സഗദ്ഗതം ശുശ്രുവദേഷു ാഷ്ടാംഗം നമസ്കാരം തോണികരേറി മുഹരോടുകൂടവേ പ്രാണവിയോഗേനം നിന്നേനടിയനും അക്കരെ ചെന്നിറങ്ങിപ്പോയി മറവോളം ഇക്കരെ നിന്നു ശവശരീരം പോലെ നാലഞ്ചു നാഴിക ചെന്നവാറേ ധൈര്യമാലംബ്യ മന്ദം നിവൃത്തനായിടിനാൻ തത്ര കൗസല്യ കരഞ്ഞു തുടങ്ങിനാൾ
ദത്തമല്ലോ പണ്ടു പണ്ടേ വരദ്വയം ഇഷ്ടയായോരു കൈകേയിക്കു രാജ്യമോ തുഷ്ടനായി നൽകിയാൽ പോരായിരുന്നിതോ മൽപുത്രനെ കാനനാന്തേ കളവതിനി പാപിയെന്തു പിഴച്ചിതു ദൈവമേ ദൈവമെല്ലാം വരുത്തി തനിയെ പരിദേവനം ചെയ്വതിനെന്തൊരു കാരണം ഭൂപതി കൗസല്യ ചൊന്നൊരു വാക്കുകൾ താപേന കേട്ടുമന്ദം പറഞ്ഞിടിനാൻ ഉണ്ണിലൊരു കൊള്ളിവയ്ക്കുന്നതുപോലെ പുണ്യമില്ലാതെ മാം കേദിപ്പിയായിക നീ ദുഃഖമുൾക്കൊണ്ടു മരിപ്പാൻ തുടങ്ങുമെന്നുൾക്കാമ്പുരുക്കി ചമയ്ക്കായിക വല്ലഭേ പ്രാണപ്രയാണമടുത്തു തപോധരൻ പ്രാണവിയോഗേ ശപിച്ചതു കാരണം കേൾക്ക നീ ശാപവൃത്താന്തം മനോഹരേ സാക്ഷാൽ തപസികളിൽ ഈശ്വരന്മാരല്ലോ അർദ്ധരാത്രവും ശരജാലവും ചാപവും ഹസ്തേ ധരിച്ചു മൃഗയാ വിവശനായി വാഹിനീ തീരെ വനാന്തരേ മാനസമോഹേന നിൽക്കുന്ന നേരമൊരു മുനി ദാഹേന മാതാപിതാക്കൾ നിയോഗത്താൽ സാഹസത്തോടിരുട്ടത്തു പുറപ്പെട്ടു കുംഭവും കൊണ്ടു നീർക്കോരുവാൻ വന്നവൻ കുംഭേന വെള്ളമൻ പോടുമുക്കും വിതവു കുംഭത്തിൽ നീരകം പുക്കശബ്ദം കേട്ടു കുംഭി തുമ്പിക്കൈയിലംഭോഗതമിതി ചിന്തിച്ചുടൻ നാദഭേദിനം സായകം സന്ധായ ചാപേ ദൃഢമയ ചീടിനേൻ ആഹാ അതോസ്മ്യഹം ആഹാ ഹേതി കേട്ടിതു മാനുഷവാക്യവും ഞാനൊരു ദോഷമാരോടുമേ ചെയ്തീല കേനവാഹന്ത അതോഹം വിദേ വൃഥ പാർത്തിരിക്കുന്നിതു മാതാപിതാക്കന്മാരാർത്തി കൈക്കൊണ്ടു തണ്ണീർക്കു ദാഹിക്കയാൽ ഇത്തരം മർത്യനാഥം കേട്ടു ഞാനതി ത്രസ്തനായി തത്ര തെന്നത്തലോടും താപസം ബാലകൻ പാദങ്ങളിൽ വീണു താപേന ചൊന്നേൻ മുനിസുതനോടു ഞാൻ സ്വാമിൻ ദശരഥനായ രാജാവു ഞാൻ മാമപരാധിനം രക്ഷിക്കവേണമേ ഞാനറിയാതെ മൃഗയാ വിവശനായാന തണ്ണീർ കുടിക്കും നാദമെന്നോർത്തു ബാണമെയ്തേ നദിപ്പാപിയായോരു ഞാൻ പ്രാണൻ കളയുന്നതുണ്ടിനി വൈകാതെ പാദങ്ങളിൽ വീണു കേണീടുമെന്നോട് ഖേദം കലർന്നു ചൊന്താൻ മുനിബാലകൻ കർമ്മമത്രേ തടുക്കാവതല്ലാർക്കുമേ ബ്രഹ്മഹത്യാപാപമുണ്ടാകയില്ലതേ വൈശ്യനത്രേ ഞാൻ മമ പിതാക്കന്മാരയാശ്വസിപ്പിക്ക നീ ഏതുമേ വൈകാതെ വാർദ്ധക്യമേറി ജരാ നിറയും പൂണ്ടു നേത്രവും കാണാതെ പാർത്തിരുന്നേടുന്നു ദാഹേന ഞാൻ ജലം കൊണ്ടങ്ങു ചെല്ലുവൻ ദാഹം കൊടുക്ക നീ തണ്ണീർ കൊടുത്തിനി വൃത്താന്തമെല്ലാം അവരെയോടറിയിക്കാം സത്യമെന്നാലവർ നിന്നെയും രക്ഷിക്കും എന്നുട താതനു കോപമുണ്ടാകിലോ നിന്നെയും ഭസ്മമാക്കിയിടുമറിക നീ പ്രാണങ്ങൾ പോകാഞ്ഞു പീഡയുണ്ടേറ്റവും ബാണം പറിക്ക നീ വൈകരുതേതുമേ എന്നതു കേട്ടു ശല്യോധരണം ചെയ്തു പിന്നെ സജലം കലശവും കൈക്കൊണ്ടു ദമ്പതിമാരിയ്ക്കുന്നവിടെ കതി സംഭ്രമത്തോടു ഞാൻ ചെല്ലും ദശാന്തരെ വൃദ്ധതയോടു നേത്രങ്ങളും വേറുപെട്ടർദ്ധരാത്രിക്കു വിശന്നു ദാഹിച്ചഹോ വർത്തിക്കുമെങ്ങൾക്കു തണ്ണീർക്കു പോയൊരു പുത്രനുമിന്നു മറന്നുകളഞ്ഞിതോ മറ്റില്ലൊരാശ്രയം ഞങ്ങൾക്കൊരു നാളും മുറ്റും ഭവാനൊഴിഞ്ഞെന്തു വൈകിടുവാൻ ഭക്തിമാനേറ്റവും മുന്നമെല്ലാം അതിസ്വസ്ഥനായി വന്നിതോ നീ കുമാരാബലാൽ ഇപ്രകാരം നിരൂപിച്ചിരിക്കും വിധവു മൽപാദ വിന്യാസ ജദ്വനികൾക്കായി കാൽപ്പെരുമാറ്റം മതിയം തഥാ കേട്ടു താൽപര്യമോടു പറഞ്ഞു ജനകനും
വൈകുവാൻ എന്തുമൂലം മമനന്ദന, വേഗേന തണ്ണീർ തരിക നീ സാദരം. ഇത്തമാകർണ്യ ഞാൻ ദമ്പതിമാർപ്പതം, ഭക്ത്യാ നമസ്കരിച്ചെത്രയും ഭീതനായി. വൃത്താന്തമെല്ലാം അറിയിച്ചിതന്നേരം പുത്രനല്ലല്ലയോധ്യാധിപനാകിയ പൃഥ്വീവരൻ ഞാൻ ദശരഥനെന്നു പേർ. രാത്രൌ വനാന്തേ മൃഗയാ വിവശനായി ശാർദൂലമുഖ്യ മൃഗങ്ങളെയും കൊന്നും പാർത്തിരുന്നേൻ നദീതീരെ മൃഗാശയ. കുംഭത്തിൽ നീരകം പൂക്ക ശബ്ദം കേട്ടും കുംഭീവരൻ നിജതുമ്പിക്കരം തന്നിൽ അമ്പസ്സുകൊള്ളുന്ന ശബ്ദമെന്നോർക്കയാൽ അമ്പയച്ചേൻ അറിയാതെയതും ബലാൽ. പുത്രനു കൊണ്ട നേരത്തു കരച്ചിൽ കേട്ട് എത്രയും ഭീതനായി തത്ര ചെന്നീടിനേൻ. ബാലനെ കണ്ടു നമസ്കരിച്ചേനതു മൂലം അവനുമെന്നോടു ചൊല്ലിയിടിനാൻ. കർമ്മമത്രേ മമ വന്നതിതുതവം, ബ്രഹ്മഹത്യാപാപം ഉണ്ടാകയില്ല തേ. കണ്ണും പൊടിഞ്ഞു വയസ്സുമേറെ പൂക്കും പർണശാലാന്തേ വിശന്നുദാഹത്തൊടും. എന്നെയും പാർത്തിരിക്കും പിതാക്കന്മാർക്ക് തണ്ണീർ കൊടുക്കയെന്നോട് ചൊല്ലിനാൻ. ഞാനതു കേട്ടുഴറ്റോടു വന്നേനിനി ജ്ഞാനികളാം നിങ്ങളൊക്കെ ക്ഷമിക്കണം. ശ്രീപാദ പങ്കജമെന്നിയേ മറ്റില്ല പാപിയായോരടിയന്നവലംബനം. ജന്തുവിഷയ കൃപാവശന്മാരല്ലോ സന്തതം താപസ പുങ്കവന്മാർ നിങ്ങൾ. ഇത്തമാകർണ്യ കരഞ്ഞു കരഞ്ഞവരത്രയും ദുഃഖം കലർന്നു ചൊല്ലിയിടിനാർ. പുത്രൻ അവിടെ കിടക്കിടക്കുന്നിതുഭവാൻ തത്രൈവ ഞങ്ങളെ കൊണ്ടുപോയിടണം. ഞാനതു കേട്ടവർ തമ്മയേടുത്തതി ദീനതയോടു മകനുടൽ കാട്ടിനേൻ. കഷ്ടമാഹന്തം കഷ്ടം കർമ്മമെന്നവർ തൊട്ടുതലോടി തനയ ശരീരവും പിന്നെ പലതരം ചൊല്ലി വിലാപിച്ചു. ഖിന്നതയോടവർ എന്നോടു ചൊല്ലിനാർ, നീ ഇനി നല്ല ചിത ചമച്ചീടണം. തീയുമേറ്റം ജ്വലിപ്പിച്ചു വൈകീടാതെ തത്ര ഞാനും ചിത കൂട്ടിയേരന്നേരം. പുത്രേണ സാഗം പ്രവേശിച്ചവർകളും ദഗ്ധദേഹന്മാരുമായി ചെന്നു മൂവരും പുത്രാരി ലോകം ഗമിച്ചു വാണീടിന. വൃദ്ധത്തബോധനൻ അന്നേരമെന്നോടു പുത്രശോകത്താൽ മരിക്കെന്നു ചൊല്ലിനാൻ. ശാപകാലം നമുക്കാഗതമായതു താപസവാക്യ അസത്യമായും വര. മന്നവനേവം പറഞ്ഞു വിലാപിച്ചു പിന്നെയും പിന്നെയും കേണു തുടങ്ങിനാൻ. ഹാ രാമപുത്ര ഹാസീതേ ജനകജേ, ഹാ രാമലക്ഷ്മണ ആഹാ ഗുണാംബുദേ. നിങ്ങളെയും പിരിഞ്ഞൻ മരണം പുനരിങ്ങനെ വന്നതു കൈകേ ഈ സംഭവം. രാജീവനേത്രനെ ചിന്തിച്ചു ചിന്തിച്ചു രാജദശരഥൻ ഒക്കുസുരാലയം. ദുഃഖിച്ചു രാജനാരീജനവും പുനരൊക്കെ വാവിട്ടു കരഞ്ഞു തുടങ്ങിനാർ. പക്ഷസി താടിച്ചു കേഴുന്ന ഘോഷങ്ങൾ തൽക്ഷണം കേട്ടു വസിഷ്ഠമുനീന്ദ്രനും. മന്ത്രികളോടുമുഴറി സസംഭ്രമമന്ദപുരമകം കുക്കരുളി ചെയ്തു. തൈലമയദ്രോണി തന്നിലാക്കൂധരാ പാലകൻ തന്നുടൽ കേടുവന്നിടായിവാൻ. എന്നരുൾ ചെയ്തു ദൂതന്മാരെയും വിളിച്ചിന്നു തന്നെ നിങ്ങൾ. വേഗേന പോകണം വേഗമേറിയിടും കുതിരയേറിച്ചെന്നു കേകയ രാജ്യമകം പുക്കു ചൊല്ലുക. മാതുലനായ യുധാജിത്തിനോടിനി ഏതുമേ കാലം കളയാതയക്കണം. ശത്രുഘ്നോടും ഭരതന എന്നതി വിദ്രുതം ചെന്നു ചൊൽകന്നയച്ചീടിനാൻ. സത്വരം കേകയ രാജ്യമകം പുക്കു നത്വാ യുധാജിത്തിനോടു ചൊല്ലിയിടിനാർ. കേൾക്ക നൃപേന്ദ്ര വസിഷ്ഠനരുൾ ചെയ്തു വാക്കുകൾ ശത്രുഘ്നോടും ഭരതനെ. ഏതുമേ വൈകാതയോധ്യയ്ക്കയക്കെന്നു ദൂതവാക്യം കേട്ട നേരം നരാധിമൻ.
ബാലകന്മാരോടു പോകെന്ന് ചൊല്ലിനാൻ കാലേ പുറപ്പെട്ടിതു കുമാരന്മാരും ഏതാനും മങ്ങൊരാപത്തകപ്പെട്ടിതു താതനെന്നാകിലും ഭ്രാതാവിനങ്ങാകിലും എന്തകപ്പെട്ടിതെന്നുള്ളിൽ പലതരം ചിന്തിച്ചു ചിന്തിച്ചു മാർഗേ ഭരതനും സന്താപമോടും അയോധ്യാപുരിപൊക്കു സന്തോഷവർജിതം ശബ്ദഹീനം തഥാ ഭ്രഷ്ടലക്ഷ്മീകം ജനോൽഭാതവർജിതം ദ്രഷ്ട്വാ വിഗതോത്സവം രാജ്യമെന്തിതം തേജോവിഹീനമകം പൊക്കിതു ചെന്നു രാജഗേഹം രാമലക്ഷ്മണവർജിതം തത്ര കൈകേയ്യ കണ്ടു കുമാരന്മാർ ഭക്ത്യാ നമസ്കരിച്ചിടിനാരന്തികേ പുത്രനെ കണ്ടു സന്തോഷേണ മാതാവു മുത്തായ ഗാഢമാലിംഗ്യ മടിയിൽ വച്ചുത്തവാംഗേ മുഖർന്നാശു ചോദിച്ചിതു ഭദ്രമല്ലീതൽ കുലത്തിങ്കലൊക്കവേ മാതാവിനും പിതൃ ഭ്രാത ജനങ്ങൾക്കും ഏതുമേ ദുഃഖമില്ലല്ലീ പറകനീ ഇത്തരം കൈകേയി ചൊന്ന നേരത്തിനുത്തരമാശു ഭരതനും ചൊല്ലിനാൻ ഖേദമുണ്ടച്ഛനെ കാണാഞ്ഞെനിക്കുള്ളിൽ താതനെ വിടവസിക്കുന്നു മാതാവേ മാതാവിനോട് പിരിഞ്ഞു രഹസ്യ ഞാൻ താതനെ പണ്ടു കണ്ടീലൊരു നാളുമേ ഇപ്പോൾ ഭവതി താനേ വസിക്കുന്നതെന്തുൾപ്പൂവിലുണ്ടു തേതാപവും ഭീതിയും മൽപിതാവെങ്ങു പറകന്നതു കേട്ടു തൽപ്രിയമാശു കൈകേയിയും ചൊല്ലിനാൾ ഓം നമോ നാരായണായ ഓം നമോ നാരായണായ ഓം നമോ നാരായണായ